സ്ക്വയർ ഫീറ്റ് കാൽക്കുലേഷനാണ് ഇന്ന് നോക്കാൻ പോണത്. എങ്ങനെയാണ് നമുക്ക് സ്ക്വയർ ഫീറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്രം ഇഞ്ചസ് അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ. ഇപ്പോൾ നമ്മൾ വിനൈൽ അല്ലെങ്കിൽ ക്യാൻവാസ്, ഫോട്ടോ ഗ്ലോസി പേപ്പേഴ്സ്, ലാർജ് ഫോർമാറ്റ് പ്രിൻറ്റിംഗ് എല്ലാം സ്ക്വയർ ഫീറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചസ്സാണ്. അതായത് 12 ഒരു സ്ക്വയറിനാണ്, 12 ഇഞ്ചസ് ഇൻറ്റു 12 ഇഞ്ചസിനാണ് ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു സ്ക്വയറിനെയാണ് ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. 12 ഇഞ്ചസ് ലെങ്ത്തും 12 ഇഞ്ചസ് ഹൈറ്റും വരുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ 12ഉം 12ഉം ഒരു സ്ക്വയർ ഫീറ്റാണോ നോക്കാം. അപ്പോൾ ഇത് എങ്ങനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാൽക്കുലേഷൻ ഇത്ര ഉള്ളു. 12 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 144 ആണ്. ഈ ഒരു 2 ഇഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സ്ക്വയർ ഫീറ്റ് ആക്കണമെങ്കിൽ ഡിവൈഡ് ബൈ 12 ചെയ്താൽ മതി. അതായത് ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് 12 ഡിവൈഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് കിട്ടും. അല്ലെങ്കിൽ 2 ഇഞ്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ബൈ 144 ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് കിട്ടും. ഇതെന്താ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ ഫീറ്റ്. ഇതാണ് കാൽക്കുലേഷൻ. അപ്പോൾ എല്ലാം ഇഞ്ചിലേക്ക് വരണം. ഇഞ്ചിലേക്ക് വന്നാലേ സ്ക്വയർ ഫീറ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ പറയണേ എനിക്ക് 20 സെൻറ്റിമീറ്റർ ഇൻറ്റു 50 സെൻറ്റിമീറ്റർ ആണ് ഫയല്, അത് പ്രിൻ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം 20 സെൻറ്റിമീറ്ററിന് ആദ്യം ഇഞ്ചാക്കും. 20 ഡിവൈഡ് ബൈ 2.54 ആണ് ഇഞ്ചാക്കണമെങ്കിൽ. അതേപോലെ 50 ഡിവൈഡ് ബൈ 2.54, ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും, ഇഞ്ചസ് കിട്ടും. ഈ ഇഞ്ചസ് കിട്ടിയാലേ നമുക്ക് സ്ക്വയർ ഫീറ്റിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 20 ഡിവൈഡ് ബൈ 2.54 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് 7.8. ഇത് പിന്നെ 50 ഡിവൈഡ് ബൈ 2.54 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19.6. 20 ആയിട്ട് കൂട്ടാം, ഇത് 8 ആയിട്ട് കൂട്ടിക്കണം. 20 ഇൻറ്റു 8 അപ്പോൾ 208 ആണ് വരുന്നത്. ഇനി അടുത്ത കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇഞ്ചസിലായി, 20 ഇൻറ്റു 8 ഇഞ്ചസായി, ഇസ് ഈക്വൽ ടു 208 ഡിവൈഡ് ബൈ 144 ചെയ്യുമ്പോൾ അത് എത്ര സ്ക്വയർ ഫീറ്റ് കിട്ടുന്നു കിട്ടും. 1.4 സ്ക്വയർ ഫീറ്റ് കിട്ടും. ഇതാണ് കാൽക്കുലേഷൻ. ഇനി നമുക്ക് ഈ 1.54 സ്ക്വയർ ഫീറ്റൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ പാടാണ്. നമ്മളൊരു മിനിമം ചാർജ് ഉണ്ട്. മിനിമം ചാർജസ് 300 റുപ്പീസ്. അപ്പോൾ 300 റുപ്പീസ് എന്ന് പറഞ്ഞാൽ 300 ഡിവൈഡ് ബൈ, ഇപ്പോൾ വിനയലാണെങ്കിൽ 300 ഡിവൈഡ് ബൈ 70 ഈക്വൽസ് ഇത്രയും സ്ക്വയർ ഫീറ്റ് മിനിമം വേണം, അത് ലോഡിങ്ങും സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പറയണത് മിനിമം നമുക്ക് ഒരു 4 to 5 സ്ക്വയർ, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 4.2 കിട്ടും. അതായത് 4 to 5 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം നോക്കണത് നമ്മൾ റോളിൻ്റെ സൈസ് നോക്കും. നമ്മൾ റോള് വരുന്നത് 36 ഇഞ്ച് 40 ഇഞ്ച് 50 ഇഞ്ച് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ എനിക്ക് ഈ 20 ഇൻറ്റു 8 3 എണ്ണം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പ്ലേസ് ചെയ്ത് നോക്കും. ഇത് 50 ഇഞ്ചസ് അല്ലേ, 50 ഇഞ്ചസ് ആണ് ഈ ഇത് വരുന്നത്. റോള് തന്നെ 50 ഇഞ്ചസ് ആണെന്ന് വിചാരിച്ചാൽ 40 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു 20 ഇൻറ്റു 8 നോക്കും. 20 ഇൻറ്റു 8 ഇതാണെന്ന് വിചാരിച്ചോ. അപ്പോൾ 20 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 2 20 വരുമ്പോഴത്തേക്കും 40 ആയി. 2 20 വരുമ്പോൾ 40 ഇഞ്ചസ് ആയി. ബാക്കി 10 ഇഞ്ചസ്സേ ഉള്ളൂ. ബാക്കി 10 ഇഞ്ചസ് ഉണ്ട്, പക്ഷേ ഒരു 20 കൂടെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 8 ആയിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്താൽ, 50 ഡിവൈഡ് വേണമെങ്കിൽ നമുക്ക് ഈ സൈഡ് തിരിച്ചു വെച്ച് നോക്കാം. അപ്പോൾ 50 ഡിവൈഡ് ബൈ 8 നോക്കാം. 50 ഡിവൈഡ് ബൈ 8, പക്ഷേ ഇത് എങ്ങനെ വന്നാലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു 50 ഇഞ്ച് ഇതിൻ്റെ അകത്ത് 2 പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രിൻറ്റിൻ്റെ ഹൈറ്റ് നോക്കും. ഇത് 8 ആണെന്ന് വിചാരിച്ചോ. ഈ ഹൈറ്റ് 8 ആണെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് കാൽക്കുലേഷൻ ഈ വേസ്റ്റേജ് കൂടെ കൂട്ടും. അപ്പോൾ 50 ഇൻറ്റു ഈ ഹൈറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 50 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 144 ചെയ്യണം. കാര്യം ഈ വേസ്റ്റേജും കൂടെ പ്രിൻ്റിൽ കൗണ്ട് ആവും. ഇതാണ് സ്ക്വയർ ഫീറ്റ് കാൽക്കുലേഷൻ ആൻഡ് സ്ക്വയർ ഫീറ്റ് റേറ്റ്സ് കാൽക്കുലേഷൻ.